ഹരിദ്വാറിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഹരിദ്വാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ നഗരമാണ് ഹരിദ്വാർ. ഹരി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിഷ്ണു. ദ്വാരം എന്ന് പറഞ്ഞാൽ കവാടം. അപ്പോ ദേവഭൂമിയിലേക്കുള്ള കവാടമാണ് ഹരിദ്വാർ. ദേവഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? ഹിമാലയത്തെയാണ്. അപ്പൊ ഹിമാലയ ഭൂമിയിലേക്ക് പുണ്യയാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള വിശ്രമ സ്ഥലമാണ് ഈ ഹരിദ്വാർ. അവിടെ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ധർമ്മശാലകൾ, ആശ്രമങ്ങൾ, പിന്നെ സത്രങ്ങൾ. അപ്പോ ഇനി നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകാം. ഹരിദ്വാറിന്റെ ചരിത്രപരമായ പ്രത്യേകത എന്താണ്? യക്ഷന്മാരും ദേവന്മാരും മഹാവിഷ്ണുവിനെ ദർശിച്ച സ്ഥലമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ നടക്കുന്ന ആ ഉത്സവത്തിന്റെ പേരെന്താണ്? കുംഭമേള. എത്ര വർഷം കൂടുമ്പോഴാണ്? 12 വർഷത്തിലൊരിക്കലാണ് ഈ കുംഭമേള നടക്കുന്നത്. ആ കുംഭമേളയ്ക്ക് മുമ്പായിട്ട് 6 വർഷം കൂടുമ്പോൾ ഒരർദ്ധ കുംഭമേളയും നടക്കും. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ ഹരിദ്വാറിലെ ഹർക്കി പൗഡിയിലെത്തുക. വെളുപ്പിനെ തന്നെ ഹരിദ്വാറിലുള്ള ഹർക്കി പൗഡി എന്ന സ്ഥലത്ത് എത്തണം. അവിടെയുള്ള സ്ഥലത്തിന്റെ പേരാണ് ഹർക്കി പൗഡി. ബ്രഹ്മകുണ്ഡം എന്നും ഇതിന് പേരുണ്ട്. ഹർക്കി പൗഡിക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ്? ബ്രഹ്മകുണ്ഡം. ഹരിദ്വാറിന്റെ മറ്റൊരു പേര് നമ്മൾ പഠിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. എന്താണ്? മായാപുരി. അല്ലെ, 7 പുണ്യ നഗരങ്ങളിൽ ഒന്നാണ് ഹരിദ്വാർ. ഓക്കെ, അപ്പൊ ബ്രഹ്മകുണ്ഡം എന്ന് ഇതിന് പേരുണ്ട്. ഇതാണ് പ്രധാന സ്നാനഘട്ടം. സ്നാനഘട്ടം എന്ന് പറഞ്ഞാല് കുളിക്കുന്നതിനുള്ള സ്ഥലമാണ് ഈ ഹർക്കി പൗഡി. സ്നാനഘട്ടത്തിനരികെ ഒരു കല്ലിൽ വിഷ്ണുവിന്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് സങ്കല്പം. അപ്പൊ അവിടെ കുളിക്കാനുള്ള സ്നാനഘട്ടമുണ്ട്. അതിനരികിലായിട്ട് വിഷ്ണുവിന്റെ പാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നാണ് സങ്കല്പം. അതിനാലാണ് ഹർക്കി പൈഡി എന്ന പേര് വന്നത്. ഹരി കേട്ടോ, ഹരിയുടെ പാദം എന്ന അർത്ഥത്തില് ഹർക്കി പൈഡി എന്ന പേര് വന്നത്. ഉഷസ്സിന് മുമ്പ് ഇവിടെ എത്തുക. നേരത്തെ പറഞ്ഞതാണ്, പ്രഭാതത്തിന് മുമ്പേ തന്നെ അവിടെ എത്തണം. സ്നാനഘട്ടത്തിലെ ചങ്ങലയിൽ പിടിച്ച് ക്രമേണ ഗംഗയിൽ മുങ്ങുക. ഗംഗാനദി ആഴമുള്ളതാണ്. അപ്പോൾ കുളിക്കുന്ന ആളുകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ചങ്ങലയിട്ടിട്ടുണ്ട്. അതിൽ പിടിച്ച് കിടന്നുകൊണ്ട് ഈ ഗംഗയിൽ മുങ്ങി കുളിക്കുക. തണുപ്പ് ഉള്ളിലാകെ കുളിരണിയിച്ച് നിങ്ങളെ ഉണർത്തിയെടുക്കും. അപ്പോൾ ആ തണുത്ത ജലത്തിലേക്ക് മുങ്ങി കുളിക്കുമ്പോൾ നമ്മുടെ ശരീരം ആകെ കുളിരണി. നയനങ്ങൾക്ക് മേലെ ഗംഗാജലം ഒഴുകി നിറയും. മുങ്ങി നിവരുമ്പോൾ ശരീരവും മനസ്സും എല്ലാ യാത്രാക്ഷീണവും കഴുകിക്കളഞ്ഞ് ശുദ്ധമാകും. ഗംഗ നിങ്ങളെ അടിമുടി ചൈതന്യപ്പെടുത്തും. അപ്പൊ ആ ഗംഗയിൽ മുങ്ങി കുളിച്ച ആ ലേഖകന്റെ അനുഭവമാണ് നമുക്ക് പകർന്നു തരുന്നത്. കാരണം നിങ്ങൾ പോകേണ്ടത് ഹിമവാനിലേക്കാണ്. ഹിമവാന്റെ ഹരിതത്തിലേക്ക്, ഹിമവാന്റെ കാറ്റിലേക്ക്, ഹിമവാന്റെ മഞ്ഞിലേക്ക്. ഹരിതം പച്ച. ആ പച്ചപ്പും കാറ്റുമൊക്കെ കടന്ന് ഹിമവാന്റെ മഞ്ഞിലേക്കാണ് നമുക്ക് പോകേണ്ടത് അല്ലേ. അപ്പൊ അതിന് മുമ്പ്, അവിടെ എത്തുന്ന ആ മഞ്ഞ് അനുഭവിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ സജ്ജമാക്കുന്ന പുണ്യ നദിയാണ് ഗംഗ. ഗംഗയിലെ തണുപ്പ് ജലം ആ ഹിമവാനിലെത്താനായിട്ട് നമ്മെ സജ്ജമാക്കുന്നു. അകവും പുറവും ചെറിയൊരു ക്രമീകരണം നല്ലതാണ്. നിങ്ങളിലുള്ളത് ഒരു ഭക്തന്റെ മനസ്സോ സഞ്ചാരിയുടെ മനസ്സോ ഒരു യുക്തി ചിന്തകന്റെ മനസ്സോ ആയിക്കൊള്ളട്ടെ അല്ലെ. എല്ലാവരും ഭക്തന്മാരാകണമെന്നില്ല. പുണ്യനദിയായ ഹിമാലയത്തിലേക്ക് പോകുന്ന എല്ലാവരും ഭക്തിപൂർവ്വം പോകുന്നതായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരുപക്ഷെ ഭക്തന്റെ മനസ്സായിരിക്കാം. അതായത് വിശ്വാസം അർപ്പിച്ച് അവിടെ യാത്ര ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു സഞ്ചാരിയുടെ മനസ്സായിരിക്കാം. അതായത് ആത്മീയ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാതെ വെറുതെ നമ്മുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥലം കാണുന്ന മനസ്സുമായിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ഒരു യുക്തി ചിന്തകന്റെ ആയിരിക്കാം. അതായത് ദൈവമെന്ന സങ്കല്പമേ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സുമായിട്ടായിരിക്കാം. ഗംഗ നിങ്ങളുടെ ഉൾ മനസ്സിനെ, ചിന്തയെ ചൈതന്യപ്പെടുത്തുകയോ ഉള്ളൂ. ഇത് ജലമാണ്. ജലം എല്ലാത്തിനും, എല്ലാ അഴുക്കിനെയും കഴുകി കളയാൻ ശക്തിയുള്ള ഒന്നാണ് ജലം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ ആയിക്കോട്ടെ, എന്ത് അഴുക്കുണ്ട്, എന്തെല്ലാം വികലമായ ചിന്തകളുണ്ട്,
ഉണ്ടായിക്കൊള്ളട്ടെ, അതൊക്കെ ഈ ഗംഗയിൽ കുളിച്ച് നിവരുമ്പോഴേക്ക് മാറിയിരിക്കുമെന്നാണ് പറയുക. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ദൈവമെന്ന സങ്കല്പമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ദേവന്മാരും യക്ഷന്മാരും വിഷ്ണു ഭഗവാനെ സന്ദർശിച്ച അല്ലെങ്കിൽ കണ്ടുമുട്ടിയ സ്ഥലമാണ് ഈ ഹരിദ്വാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പുച്ഛം തോന്നാം അല്ലേ, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പൊട്ടക്കഥകളാണെന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് ഈ ഗംഗയിൽ മുങ്ങി കുളിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ശരീരവും ഒക്കെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർത്തപ്പെടും. ഗോമുഖന്റെ ആദി ഹിമധാരയിൽ നിന്ന് രൂപം കൊണ്ട് മലകളിലൂടെ ഒഴുകിയിറങ്ങി ഹിമവാന്റെ വനസ്ഥലികളിലെ ചെറിയ അരിവുകളുടെ ശുദ്ധജലമാകെ ഒന്നിച്ചു നിറഞ്ഞ് ഒഴുകി പ്രവഹിക്കുന്ന ഗംഗ. നോക്കിയേ, ഗംഗ എന്തുമാത്രമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് അല്ലേ. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഗോമുഖ്, ഗോമുഖ് എന്ന് പറഞ്ഞാൽ ഈ ഹരിദ്വാറിൻ്റെ അല്ലെങ്കിൽ ഗോമുഖ് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഗംഗ എന്നാണ് കരുതപ്പെടുക അല്ലേ. അപ്പം ഗംഗയുടെ ആവിർഭവിക്കുന്ന സ്ഥലമാണ് ഗോമുഖ്, അതായത് ഗംഗാനദിയുടെ ഉത്ഭവ സ്ഥാനമാണ് ഗോമുഖ്. അപ്പോൾ ഗോമുഖിൻ്റെ ആദി ഹിമധാരയിൽ നിന്ന്, ആദ്യത്തെ ആ ഹിമധാരയിൽ നിന്ന് രൂപം കൊണ്ട്, അപ്പോൾ എവിടെയാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത്? ഗോമുഖിൽ. അവിടെ നിന്ന് രൂപം കൊണ്ട് മലകളിലൂടെ ഒഴുകിയിറങ്ങി ഹിമവാന്റെ വനസ്ഥലികളിലെ ചെറിയ അരിവുകളിലൂടെ, ഒരു സ്ഥലത്ത് നിന്ന് അരുവി രൂപം കൊണ്ട് കഴിഞ്ഞാൽ അത് പല കൈവഴികളായിട്ട് രൂപം കൊണ്ട് അത് പല സ്ഥലത്തേക്ക് ഒഴുകും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വനസ്ഥലികളിലെ ചെറിയ അരുവികളുടെ ശുദ്ധജലമാകെ ഒന്നിച്ച് നിറഞ്ഞ് ഒഴുകി പ്രവഹിക്കുന്ന ഗംഗ ഹരിദ്വാറിൽ നിങ്ങളെ ഹിമവൽ യാത്രയ്ക്ക് സജ്ജമാക്കും. അപ്പോൾ ഈ ഹിമാലയ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന പുണ്യനദി തന്നെയാണ് ഗംഗ. അപ്പോൾ അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പ് അവിടെ നിന്ന് തന്നെ പുറപ്പെടുന്ന ആ ഗംഗാനദി നമ്മളെ ശുദ്ധമാക്കും, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും കുളിരണിയിച്ച് നമ്മളെ സജ്ജമാക്കും. ഗംഗയിൽ പലവട്ടം മുങ്ങി നിവർന്ന് സ്നാനഘട്ടത്തിലെ പടവുകളിൽ വന്നിരിക്കുക. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഗംഗയിൽ മുങ്ങി നിവരുക. ആദ്യം നമ്മൾ തണുത്ത് വിറയ്ക്കുമെങ്കിലും പിന്നീട് നമുക്കതൊരു ലഹരിയായിട്ട് മാറും. അപ്പോൾ ആ തണുത്ത ജലം നമുക്ക് ഒരു വല്ലാത്ത എനർജി നമുക്ക് പ്രദാനം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സ്നാനഘട്ടത്തിലെ പടവുകളിൽ വന്നിരിക്കുക. പടവ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്. ക്രമേണ ഹരിദ്വാരം ഉണർന്നു പായുന്നത് കാണാം. കാരണം നമ്മൾ നേരം വിളിക്കുന്നതിന് മുമ്പേ അവിടെ എത്തിച്ചേരുന്നുണ്ടല്ലോ. അപ്പോൾ ഒന്ന് കുളിച്ച് ആ കൽപ്പടവുകളിൽ ഇരിക്കുമ്പോഴേക്കും ഹരിദ്വാർ ഉണർന്നു കഴിഞ്ഞിരിക്കും. പിന്നെയുള്ള കാഴ്ചകൾ മറ്റൊരു കാഴ്ചയിലേക്കാണ് ലേഖകൻ നമ്മളെ കൊണ്ടുപോകുന്നത്. പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളിൽ ആവി പറക്കുന്ന ജലവുമായി ഹരിദ്വാറിനെ വിധാനിക്കുന്ന ഗംഗയെ കാണാം. നേരത്തെ തണുത്തുറഞ്ഞു കിടക്കുന്ന ഗംഗയാണ്. പതുക്കെ സൂര്യൻ്റെ പ്രകാശം തട്ടിക്കഴിയുമ്പോൾ ആ തണുപ്പ് ഉരുകാൻ തുടങ്ങും. അപ്പോൾ ഗംഗാജലത്തിന്, ഗംഗാനദിയുടെ മീതെ ഇങ്ങനെ ആവി പറക്കുന്നതാണ്. നമ്മൾ ചൂട് ചായ കിടക്കുമ്പോൾ ആവി പറക്കത്തില്ലേ, അതേപോലെ ഗംഗാനദിയുടെ മുകളിൽ ആവി പറക്കുന്നത് കാണാം. അതെന്താണ്? ആ ഗംഗാനദിയിലെ മഞ്ഞ് ഉരുകി ആവിയായിട്ട് പോകുന്നത്. ക്രമേണ സ്നാനഘട്ടങ്ങളിൽ തിരക്ക് തുടങ്ങുന്നു. ഭാരതത്തിൻ്റെ ഭിന്നദേശങ്ങളിൽ നിന്ന്, ഭിന്നദേശം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ദേശങ്ങളിൽ നിന്ന് അനവധി ആളുകൾ ഹർക്കി പൗഡിയിൽ എത്തുന്നു. ഹർക്കി പൗഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരിദ്വാറിലെ സ്നാനഘട്ടം. അതൊരു പ്രക്രിയയാണ്. എല്ലാ ആളുകളും ഈ ഹർക്കി പൗഡിയിൽ എത്തി ഗംഗയിലിറങ്ങി മുങ്ങി കുളിച്ചിട്ടാണ് ഹിമവാനിലേക്ക് പോകുക. സ്നാനഘട്ടത്തിൽ തിരക്കൊഴിയുന്നില്ല. അവിടെ ഇങ്ങനെ എപ്പോഴും യാത്രികർ വന്ന് കുളിച്ച് ശുദ്ധരായിട്ടാണ് ഹിമവാനിലേക്ക് പോകുന്നത്. എത്ര നേരം വേണമെങ്കിലും ഗംഗയുടെ ഒഴുക്ക് നോക്കി നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയും. കടൽ കാണുന്നത് പോലെയാണ് ഗംഗയെ കാണുന്നത്. നമ്മൾ ബീച്ചിൽ ചെന്നിട്ട് കടലിനെ നോക്കി എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ സാധിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് ഗംഗയെയും. ആ കൽപ്പടവുകളിൽ ഇരുന്ന് ഗംഗയെ നോക്കിയിരുന്നാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാനേ തോന്നില്ല. എം മുകുന്ദൻ്റെ മറ്റൊരു എഴുത്തുകാരനാണ് എം മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന നോവലിൽ പറയുന്ന ദൃശ്യങ്ങളൊന്നും ഇന്നത്തെ ഹരിദ്വാറിൽ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം മുകുന്ദൻ ഹരിദ്വാറിലേക്ക് യാത്ര നടത്തി, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അതാണ് ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു. ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു, ഇതാണ് നോവലാണ്. നോവൽ എഴുതിയത് ആരാണ്? എം മുകുന്ദൻ. എം മുകുന്ദൻ്റെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്നു എന്ന നോവൽ നമ്മുടെ ഇപ്പോഴത്തെ ലേഖകൻ എഴുതിയ, ഈ നമ്മൾ പഠിക്കുന്ന പാഠഭാഗം എഴുതിയത് കെ വി പ്രസന്നകുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തർഖണ്ഡ് ദിവ ഹിമാലയ ദേവഭൂമി,
അദ്ദേഹത്തിൻ്റെ ഉത്തർഖണ്ഡ് ഹിമാലയ ദേവഭൂമി എന്ന കൃതിയിൽ നിന്നുള്ള പാഠമാണ്. അപ്പം ഈ ഒരു കൃതി എഴുതുന്നതിന് മുമ്പെയാണ് മുകുന്ദൻ്റെ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്ന എന്ന നോവൽ വന്നത്. അപ്പം അതിനകത്ത് പറയുന്ന ഹരിദ്വാറിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇപ്പോഴത്തെ ഹരിദ്വാറിന് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ എം മുകുന്ദൻ്റെ കൃതിയിൽ കാണുന്ന ഹരിദ്വാറിനെ അല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും നദീതീരത്തെ വിവിധ സത്രങ്ങളിലും ക്ഷേത്രങ്ങളിലുമായി നൂറുകണക്കിന് സന്യാസിമാർ കാലയാപനം കഴിക്കുന്നു. കാലയാപനം എന്ന് പറഞ്ഞാൽ ഉപജീവനം കേട്ടോ. അവിടെ ഒരുപാട് സന്യാസിമാർ അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് വരുന്ന യാത്രികരെ സ്വീകരിക്കുന്നതും അവർക്ക് വേണ്ടുന്നുള്ള ആത്മീയമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സന്യാസിമാർ ഒരുപാട് അവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ നദീതീരത്തെ വിവിധ സത്രങ്ങളിലും ക്ഷേത്രങ്ങളിലുമായിട്ടാണ് ഉപജീവനം നടത്തുന്നത്. ഇടയ്ക്ക് ഒരു നിമിഷം ഗംഗയുടെ പ്രവാഹത്തിലേക്ക് അവരും കണ്ണുറക്കുന്നുണ്ടാവും. അപ്പം ഗംഗാനദിയിലേക്ക് നോക്കാതെ ഇരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അവിടെ സ്ഥിരമായിട്ട് ഉപജീവനം നടത്തുന്നവർക്കും യാത്രികർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്ന ഒന്നാണ് ഗംഗാനദി. വൈകുന്നേരം ഇനി നടപ്പ് ഹർക്കി പൗഡിയിലേക്ക് നീങ്ങട്ടെ. ഇതാ ആയിരങ്ങൾ സൂര്യൻ അസ്തമിച്ച ശേഷം നടക്കുന്ന ആരതിക്ക് തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ ഹരിദ്വാറിലെ ഒരു പ്രത്യേക ആരാധനയാണ് ഈ ആരതി എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ആരതി നടത്തുക. ആരതി എന്ന് പറഞ്ഞാൽ അവിടെ നടത്തുന്ന ഒരു ആരാധനയാണ്. ഈ ആരതിക്ക് തയ്യാറായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇലകൾ കൊണ്ടുള്ള ഓടങ്ങളിൽ എണ്ണയൊഴിച്ച് പൂക്കൾ അർപ്പിച്ച് തിരികൾ കൊളുത്തി ഗംഗയിലേക്ക് ഒഴുക്കുന്നു. ഗംഗയുടെ ജലപ്രവാഹത്തിന് മീതെ നൂറുകണക്കിന് ഇലയോടങ്ങൾ ഒഴുകി നടക്കുന്നു. അപ്പൊ എന്തിനകത്താണ് അവർ എണ്ണ ഒഴിക്കുന്നത്? ഇലകളിൽ. ഇലകൾ കൊണ്ട് ഓടം നിർമ്മിച്ച, ഓടം എന്ന് പറഞ്ഞാൽ കളിവെള്ളം, നമ്മൾ പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി വിടാറുണ്ട്, അതുപോലെ ഇലകൾ കൊണ്ട് ഓടങ്ങൾ നിർമ്മിച്ചിട്ട് അതിൽ എണ്ണയൊഴിച്ച് തിരി പൂക്കളിട്ട് തിരി കൊളുത്തി ഗംഗയിലേക്ക് ഒഴുക്കുന്നു. അപ്പോൾ ആയിരക്കണക്കിന് ഓടങ്ങളാണ് ഈ ഗംഗാജലത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ജലം ദീപമാകുന്നു. അപ്പം ജലത്തെ പിന്നെ കാണില്ല, ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ജലത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ ഗംഗാ നദി ദീപമയമാകുന്നു. ഗംഗാമാതാക്കി ജയ് എന്ന ആമന്ത്രങ്ങൾ ഉയരുന്നു. ദ്രവരൂപ മഹേശ്വരിയായ ഗംഗ, അതായത് ഗംഗ ദ്രവരൂപത്തിൽ വരികയാണ് അല്ലെ. ഗംഗ ഹിമാലയത്തിൽ ചെന്നാൽ തണുത്തുറഞ്ഞായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇവിടെ അത് ദ്രവരൂപത്തിൽ, ദ്രവം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് രൂപത്തിലുള്ള ഗംഗാനദിയാണ് ഹരിദ്വാറിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ദ്രവരൂപ മഹേശ്വരിയായ ഗംഗ ദീപങ്ങളുടെ ചൈതന്യത്തിൽ പ്രസന്നവതിയായി മന്ത്രാലയം. അവിടെ അങ്ങനെയല്ല, നമുക്ക് തരുന്ന പാലിന്റെ മുകളിലേക്ക് ഒരു പാൽപ്പാടയുടെ ഒരു കഷ്ണം വെട്ടി മുകളിലേക്ക് വെച്ച് തരും. ഒരു ചട്ടുകം കൊണ്ട് ചീന്തിയെടുത്തിട്ട് ആ പാൽപ്പാട പാലിന് മുകളിലേക്ക് വയ്ക്കും. നന്നേ ചൂടുള്ള ഈ പാൽ നുണഞ്ഞുകൊണ്ട്, അവിടെ പാൽ തിളപ്പിച്ചിടുന്നതുകൊണ്ടാണ് തീ അണച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തണുത്തുറഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ ഈ പാൽ ഇങ്ങനെ തിളച്ച് തിളച്ച് കിടക്കും. അപ്പം നമ്മൾ ശരീരം തണുത്ത് വറച്ചൊക്കെ ഇറങ്ങി നിൽക്കുക, അപ്പോഴേക്ക് ഈ ചൂട് പാൽ കുടിക്കാനായിട്ട് സുഖമാണ്. അപ്പോൾ നന്നേ ചൂടുള്ള ഈ പാൽ നുണഞ്ഞുകൊണ്ട് സന്യാസിമാരും ബഹുജനങ്ങളും വാഹനങ്ങളും അലയുന്ന തെരുവിലേക്ക് നോക്കി അങ്ങനെ നിൽക്കാം. താടി നീണ്ട് ജടാഭാരമാർന്ന ഒരു മുഖം നിങ്ങളെ നീചമായെന്ന് നോക്കി കടന്നുപോയേക്കാം. ഇതൊക്കെ ലേഖകൻ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. അതായത് ഒരുപാട് സന്യാസിമാരുണ്ടെന്ന് പറയുന്നത്, സന്യാസിമാരുടെ ലക്ഷണം എന്താണ്? താടിയൊക്കെ, അവരുടെ ലക്ഷണം എന്താണ്? താടിയൊക്കെ നീട്ടി വളർത്തി മുടിയൊക്കെ ജട പിടിച്ച് നിൽക്കും അല്ലെ. ജട എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കാണാം, ചില ആളുകൾ ഇങ്ങനെ ജട പിടിച്ച മുടിയുമായിട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, അവർ മുടിയൊന്നും ശ്രദ്ധിക്കാതെ ജട പിടിക്കുന്നതാണെന്നല്ലേ. അത് അവർ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ജട എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് അറിയാവോ? പേരാൽ എന്ന് പറയുന്ന മരം കേട്ടിട്ടുണ്ടല്ലോ, അരയാൽ പേരാൽ. ഈ പേരാലിൻ്റെ പാലും ഭസ്മവും ചേർത്ത് കുഴച്ചിട്ട് അവർ മുടിയിൽ അത് തേച്ച് പിടിപ്പിച്ച് ജടയാക്കുന്നത് അത് ചിലരുടെ നേർച്ചയായിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ താടി നീണ്ട് ജടാഭാരമാർന്ന ഒരു മുഖം ചിലപ്പോൾ നമ്മൾ നീചമായി നോക്കി, അവർ എന്താണ് സന്യസിക്കുന്ന ആളുകൾക്ക് നമ്മളെപ്പോലെയുള്ള ലൗകിക സുഖങ്ങളൊക്കെ മുന്നിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ പുച്ഛമായിരുന്നു. അതെ, ഹരിദ്വാറിൽ പലതരത്തിലുള്ള കാലങ്ങൾ നിങ്ങളെ സ്പർശിക്കുന്നു. കാരണം നമ്മൾ ഏതോ ഒരു പ്രാചീന ഭൂമിയിൽ എത്തിപ്പെട്ടതുപോലെ തോന്നും. ഈ ജടയും താടിയൊക്കെ നീട്ടി വളർത്തി അല്പവസ്ത്രധാരികളായിട്ടൊക്കെ നടക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മളോർക്കും ഈ മോഡേൺ യുഗത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ പലതരത്തിലുള്ള കാലങ്ങൾ, പഴയത് മുതൽ മോഡേൺ ആയിട്ടുള്ള ആളുകളെ വരെ നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. എവിടെയെല്ലാമോ ക്ഷേത്രമണികൾ മുഴങ്ങുന്നു. അവിടെ നിറച്ചും ക്ഷേത്രങ്ങളായിരിക്കും. അപ്പോൾ എവിടെ നിന്നൊക്കെയോ ക്ഷേത്രമണികൾ മുഴങ്ങുന്നത് കേൾക്കാം. മുകുന്ദൻ ഹരിദ്വാറിന് മുകളിലേക്ക് പോകാത്തത് എന്ത് എന്ന് നിങ്ങൾ സംശയിക്കുന്നു. അപ്പോൾ അത് അറിയണമെങ്കിൽ നിങ്ങൾ ആ
നോവൽ വായിക്കണം. ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുന്ന നോവൽ വായിക്കണം. അതിനകത്തെ കഥാപാത്രങ്ങളാണ് രമേശനും സുജയും. രമേശൻ എന്ന് പറയുന്ന നായകനും സുജയും അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുമായിട്ട് അങ്ങോട്ട് യാത്ര പോകുന്നതായിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ നോവൽ വായിച്ചാലേ ഇപ്പം നമുക്ക് സംശയം തോന്നാം, ഇത്രയും സുന്ദരമായ സ്ഥലത്തെത്തിയിട്ട് എന്തുകൊണ്ടാണ് മുകുന്ദൻ മുകളിലേക്ക്, അതായത് ഹരിദ്വാറിന് മുകളിലേക്ക് ഹിമാലയ ഭൂമിയിലേക്ക് പോകാഞ്ഞത് എന്താണെന്ന് നമുക്ക് സംശയിക്കാം. അക്കാലത്ത് ബദരിയിലും കേദാരിലേക്കുമൊക്കെ മുകുന്ദൻ പോയിരുന്നു എങ്കിൽ കാലപ്രവാഹത്തിൽ മുങ്ങി അമരാത്ത ഒരു രചന നമുക്ക് ലഭ്യമായിരുന്നില്ലേ? അത് ലേഖകന്റെ സംശയമാണ്. ഒരുപക്ഷെ മുകുന്ദൻ അന്ന് ബദരിയിലേക്കും കേദാരിലേക്കും ഒന്നും പോയില്ല, അടുത്തടുത്ത സ്ഥലങ്ങളാണ്, അങ്ങോട്ടൊന്നും മുകുന്ദൻ യാത്ര ചെയ്തില്ല. അപ്പോൾ കെ വി പ്രസന്നകുമാർ പ്രതീക്ഷിക്കുന്ന എന്താണ്, ഒരു പക്ഷേ അങ്ങോട്ട് മുകുന്ദൻ പോയിരുന്നെങ്കിൽ കാലപ്രവാഹത്തിൽ മുങ്ങി അമരാത്ത ഒരു രചന, അതായത് എന്നും നിലനിൽക്കുന്ന, എന്നും മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഇടം നേടാവുന്ന ഒരു രചന നമുക്ക് ലഭിക്കുമായിരുന്നില്ലേ? ഇപ്പം ഹരിദ്വാറിൽ വരെയേ മുകുന്ദൻ പോയുള്ളൂ. അവിടെ നിന്ന് നമുക്ക് നല്ല ഒരു രചന കിട്ടി അല്ലേ, ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ എന്ന നല്ലൊരു നോവൽ സാഹിത്യത്തിന് ലഭിച്ചു. അപ്പോൾ പ്രസന്നകുമാർ എന്ന ലേഖകൻ പ്രതീക്ഷിക്കുന്ന എന്താണ്, അദ്ദേഹം കേദാറിലേക്കും പിന്നെ ബദരിയിലേക്കും ഒക്കെ പോയിരുന്നെങ്കിൽ നല്ല ഒരു മറ്റൊരു രചന നമുക്ക് ലഭിക്കുമായിരുന്നില്ലേ. അപ്പോൾ ഇന്നത്തോടെ ഈ പാഠം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചു നോക്കുക. കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ ചില കാര്യങ്ങളൊക്കെ, അതായത് ലേഖകൻ്റെ മനസ്സാണല്ലോ സാഹിത്യ ഭാഷയിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രയാസമായിരിക്കും വായിക്കാൻ. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആശയം നമുക്ക് പിടികിട്ടും. ആ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ രചന അനുഭവവേദ്യമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു അഞ്ചാറ് പ്രാവശ്യം ഈ പാഠം ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ നോട്ട്സ് വായിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ.